ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ലിറ്റിൽ വേൾഡ്. അപ്പൊ ഇന്ന് നാലോണയ്ക്ക് ആയില്ലേ? അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുട്ടി പായസമാണ്. ആ പായസത്തിന്റെ പേര് മുദ്ര പായസം എന്നാണ്. അപ്പൊ എന്റെ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇടയ്ക്ക് വെക്കാറുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെയാ ആ പായസം ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. എന്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്, അപ്പൊ നമുക്കത് കാണാൻ പോവാം. പറഞ്ഞു ആദ്യം ഞാൻ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഇത് മുതിര, അതായത് ഞാൻ ഉപയോഗിച്ച ഗ്ലാസ് ഈ ഗ്ലാസ്സാണ്. ഇതിൻ്റെ കാ വശം മാത്രമാണ് ഞാൻ മുതിര എടുത്തിട്ടുള്ളത്. ഇത് 4 ശർക്കര ഉരുക്കിയത്, ഉരുക്കി അരിച്ച് വെച്ചതാണ്. ഇത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, അത് 5 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് ഞാനത് അരച്ച് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. 1 നാളികേരത്തിൻ്റെ പകുതി ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 1/2 പാലാണിത്. ആദ്യം മിക്സിയിലടിച്ച് അധികം വെള്ളം ചേർക്കാത്ത പാല്. ഇത് സ്വല്പം കൂടി വെള്ളം ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ ഞാൻ വീണ്ടും അടിച്ചിട്ട് അരിച്ചതാണ്. അത് 2/2 പാല്. ഇതുപോലെ തന്നെ വീണ്ടും ചെയ്ത 3/3 പാല്. അപ്പോൾ 1, 2, 3 പാല്. ഇനി ഞാനിതിലിടുന്നത് ഒരു ചെറിയൊരു കഷ്ണം, അതായത് ഈ കാ ഗ്ലാസ് മുതിരയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്ക് അനുയോജ്യമായ രീതിയിൽ ചെറിയ രീതിയിൽ നാളികേരം, അതായത് കൊത്തി വറുത്തതാണ്, ചെറുതാക്കി അരിഞ്ഞിട്ട് അത് നെയ്യിൽ മൂപ്പിച്ച നാളികേരമാണത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഈ മുതിര ഞാൻ മിക്സിയിൽ കുറച്ചായതുകൊണ്ട് 10 പ്രാവശ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ മുതിര ക്വാണ്ടിറ്റി വളരെ കുറവാണ്, കാരണം കാ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് 10 പ്രാവശ്യം മിസ്സിൽ ഞാൻ കുക്കറിൽ അടിച്ചിട്ടുണ്ട്. എന്നാൽ എപ്പോഴാണ്, കാരണം ഞാൻ വെള്ളത്തിൽ കുതിർക്കാത്ത മുതിരയാണ്, അതുകൊണ്ട് 10 വിസിൽ ഞാൻ കേൾക്കിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത്രയുമാണ് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം തന്നെ മുതിര ഞാൻ സ്റ്റവ് ഓണാക്കിയിട്ട് മുതിര ഇട്ടു. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി. എന്നിട്ട് മുതിര ഒന്ന് നല്ലോണം സ്മാഷ് ചെയ്തെടുക്കണം. അതിങ്ങനെ അധികം ഇതാവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചാൽ, നമ്മുടെ വെന്ത മുതിരയാണ്, എന്നിരുന്നാലും ഒന്ന് ചെറുതായിട്ട് നമ്മൾ ഉടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ 3/4 പാൽ ആദ്യം ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ തീ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് 3/4 പാൽ ഒഴിച്ചിട്ട് അതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ പായസം നല്ലപോലെ തിളച്ച് ചെറുതായി കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ച ശർക്കരയുടെ നീരൊഴിക്കാൻ പോവുകയാണ്. ശർക്കര നീര് ഞാൻ ഒഴിച്ചു. ഇനി അതും ഇതുപോലെ ഒന്ന് മധുരം എല്ലായിടത്തും പിടിക്കട്ടെ. ഇതൊന്ന് തിളക്കട്ടെ, മധുരെല്ലായിടത്തും പിടിച്ച്. പായസം കുറേശ്ശെ കട്ടിയായി തുടങ്ങി. 3/4 പാൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ശർക്കര ഉരുകി എല്ലായിടത്തൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 2/4 പാൽ ഒഴിക്കുകയാണ്. 2/4 പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ പായസം നല്ലോണം കുറുകി വരും. ഇനി ഇതിലേക്ക് ഞാൻ സ്വല്പം ഉപ്പിടണം. ശർക്കരയിൽ കുറച്ച് ഉപ്പുണ്ടാവും, എന്നിരുന്നാൽ പോലൊരു വെള്ളത്തിൻ്റെ ചുവ പോലെ പായസത്തിലുണ്ടാവും. അതുണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ പായസങ്ങളിലൊക്കെ ഒരു പൊടി ഉപ്പിട്ട് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഇതുപോലെ വീണ്ടും ഇനി ഇത് കുറുക്കാൻ അനുവദിക്കുക. നമുക്ക് നല്ലപോലെ കുറുകട്ടെ പായസം. എന്നിട്ട് പിന്നെ 1/2 പാൽ ഒഴിച്ച് ഏലക്കാപ്പൊടി ഒഴിച്ച് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നാളികേരം കൊത്തി വറുത്ത് കയറിയിട്ട പായസം റെഡി. പായസം നല്ലോണം കുറുകി. ഇനി ഞാനിതിലേക്ക് നമ്മുടെ അവസാനത്ത് 1/2 പാൽ ഒഴിച്ചു കൊടുക്കുക. 1/2 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തിളയ്ക്കാൻ അനുവദിക്കരുത്. നമ്മളത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ഓഫ് ചെയ്യാൻ ശ്രമം. ഇത് ഏലക്കായ പൊടിച്ചതാണ്, അത് ഞാൻ അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഒഴിച്ചിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത നാളികേരക്കുത്ത് അതിലേക്ക് ഇടുക. നമ്മുടെ പുതിര പായസം റെഡിയായി. അപ്പൊ നിങ്ങൾ വാച്ച് ചെയ്തില്ലേ എങ്ങനെയാ പായസം ഉണ്ടാക്കാന്നുള്ളത്? അപ്പൊ ഓണായിട്ട് എല്ലാരും ഈ കുട്ടി പായസം ഉണ്ടാക്കി നോക്കുക. നമ്മുടെ വീട്ടിൽ എപ്പോഴും മുതിരൊക്കെ ഉണ്ടാവും. അപ്പൊ മുതിര കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടപ്രഥമനോട് സിമ്മർ ആയിട്ടൊക്കെ വരും. അപ്പൊ എല്ലാവരും
ഈ ഓണായിട്ട് ഈ പായസം ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.